നിലമ്പൂർ എം എൽ എ പി വി അൻവറിന് കുരുക്ക് വീഴുകയാണോ? പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെന്ന പരാതിയിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോട്ടയം സ്വദേശി തോമസ് പിലിയാനിക്കൽ ആണ് പരാതിക്കാരൻ. ഫോൺ ചോർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്നും കലാപത്തിന് ശ്രമം നടത്തിയെന്നുമാണ് പരാതിക്കാരൻ്റെ പരാതിയിലുള്ളത്. ടെലി കമ്മ്യൂണിക്കേഷൻ നിയമം, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. സ്വകാര്യ വിവരങ്ങൾ അടക്കം ചോർത്തിയെന്നും FIR ൽ ഉണ്ട്. എന്നാൽ അൻവറിന് ഭയപ്പെടേണ്ടതായ ഒരു സാഹചര്യമുണ്ടോ? ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണോ ചുമത്തിയിരിക്കുന്നത്? പരിശോധിക്കാം. ഭാരതീയ ന്യായ സംഹിതയിലെ 192 വകുപ്പ് പ്രകാരമാണ് കേസ്. ഫോൺ ചോർത്തിയതിൽ പി വി അൻവറിനെതിരെ കേസെടുത്ത കറുകച്ചാൽ പോലീസ് ചുമത്തിയത് ജാമ്യം കിട്ടാവുന്ന നിസ്സാര വകുപ്പുകളാണ്. ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. അതേസമയം FIR ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. എന്നാൽ പോലും വകുപ്പ് ചെറുതായി. അതുകൊണ്ട് ഈ കേസിൽ അൻവറിന് ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി അറസ്റ്റ് ചെയ്താൽ തന്നെ ഉടൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ. അൻവറിനെതിരെ പിണറായി സർക്കാർ നടപടിയെടുക്കാൻ, പ്രതിരോധിക്കാൻ തുടങ്ങി എന്നതിൻ്റെ സൂചനയാണ് ഈ ആദ്യ കേസ്. വർഗീയ വിദ്വേഷം പടർത്തുന്നത് അടക്കമുള്ള പരാതികൾ അൻവറിനെതിരെ താമസിയാതെ പോലീസിന് കിട്ടുമെന്നാണ് സൂചന. 28 അൻവറിനെതിരെ പോലീസിന് പരാതി കിട്ടിയത്. തോമസ് കെ പീലിയാനിക്കലാണ് പരാതിക്കാരൻ. ഉടൻ FIR ൽ രജിസ്റ്റർ ചെയ്തു. September 1 TV കണ്ട വീഡിയോ ആണ് ഇതിന് ആധാരം. പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നു കയറി ചോർത്തുകയോ ചോർത്തിപ്പിക്കുകയോ ചെയ്തു. അവ ദൃശ്യമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇത് ജനങ്ങളിൽ പകയും ഭീതിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. മനഃപൂർവ്വം പ്രകോപനപരമായി കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാമെന്നും പരാതിയിലുണ്ട്. ഇത് പ്രകാരമാണ് നിലമ്പൂർ MLA ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തോമസ് പീലിയാനിക്കൽ കറുകച്ചാൽ സ്റ്റേഷനിലെത്തി നേരിട്ട് പരാതി നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10 FIR ഇട്ടത്. ഈ സാഹചര്യത്തിൽ അൻവറിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാം, വിവരങ്ങൾ തിരക്കിയ ശേഷം ജാമ്യമുള്ള വകുപ്പായതുകൊണ്ട് വിട്ടയക്കുകയും ചെയ്യാം. എന്നാൽ ഫോൺ ചോർത്തിയെന്ന് അൻവർ കുറ്റസമ്മതം നടത്തും വിധം പത്രസമ്മേളനത്തിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നത് കേരളം മുഴുവൻ കാതോർത്തതാണ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്താമായിരുന്നു. എന്നാൽ പുറത്തു വന്ന FIR ൽ നിസ്സാര വകുപ്പുകൾ മാത്രമാണുള്ളത്. നേരത്തെ തോമസ് പീലിയാനിക്കൽ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. തുടർന്ന് കറുകച്ചാൽ സ്റ്റേഷനിലെത്തി അദ്ദേഹം മൊഴിയും നൽകി. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ അൻവർ ശ്രമിച്ചുവെന്നാണ് ആരോപണം. സ്വകാര്യതയെയും ദേശസുരക്ഷയെയും ബാധിക്കുന്നതാണ് അൻവറിന്റെ നടപടിയെന്നും പരാതിയിൽ പറയുന്നു. ഈ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്ത് നടപടികളുമായി മുൻപോട്ടു പോകുന്നത്. നിയമപരമായ അനുമതിയില്ലാതെ ഫോൺ ചോർത്തിയത് ഗൗരവതരമായ നടപടിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെയും പറഞ്ഞിരുന്നു. ആരോപണങ്ങളിൽ ഫോൺ ചോർത്തൽ സംബന്ധിച്ച് രാജ്ഭവൻ സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു. ഫോൺ ചോർത്തിയത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ്. ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ടോ എന്നും ഉണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന് അറിയിക്കണമെന്നും ഗവർണർ പറഞ്ഞിരുന്നു. അതേസമയം ഈ നടപടിയെ കോൺഗ്രസ് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശരിയായ നടപടിയാണെന്നും അതേസമയം വേട്ടയാടലിനോട് യോജിക്കുന്നില്ല എന്നുമായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. അൻവറും CPM ഉം തമ്മിലുള്ള പോരിൽ നിർണായകമാവുകയാണ് ഈ ഫോൺ ചോർത്തൽ കേസ്. ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ പി വി അൻവർ പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. ജയിലിൽ അടയ്ക്കട്ടെ എന്നും നോക്കാമെന്നുമാണ് അൻവർ പറഞ്ഞത്. കേസെടുക്കുമെന്ന് താൻ ആദ്യമേ പറഞ്ഞിരുന്നുവെന്നും കൂടുതൽ മറുപടി നിലമ്പൂരിലെ ഇന്നത്തെ യോഗത്തിൽ പറയാമെന്നും പി വി അൻവർ വിശദീകരിച്ചു. അൻവർ തീപ്പന്തമാകുമോ അതോ കനൽ തരി കെട്ടുപോകുമോ എന്നുള്ളതൊക്കെ ഇന്നറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തരവകുപ്പിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി അൻവർ CPM ഉമായി ഇപ്പോൾ അകന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് നിലമ്പൂരിൽ നടക്കുക. അൻവറിന്റെ ഇന്ന് നടക്കാനിരിക്കുന്ന രാഷ്ട്രീയ സമ്മേളനം എത്ര പേരെ ആകർഷിക്കും എന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്താണ് അൻവർ പറയുക എന്നതാണ് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അൻവർ മുന്നിൽ നിർത്തുന്ന സഖാക്കൾ പാർട്ടി ആഹ്വാനം തള്ളിക്കളഞ്ഞ് യോഗത്തിനെത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഒപ്പം പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തുമോ അതോ വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുമോ എന്നതൊക്കെ ഇന്നത്തെ യോഗത്തിൽ അൻവർ വ്യക്തമാക്കും.